ഓൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു, സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓക്കെ, അപ്പോ കൂടുതൽ സമയം നമുക്ക് കളയാനില്ല. ഇപ്പൊ എനിക്ക് ഇന്നാണ് എനിക്ക് രണ്ടു ദിവസം വന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ എന്നൊരു രീതിയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ച് നിൽക്കുന്നു. അപ്പൊ ഇന്നാണ് ഗൂഗിൾ ക്ലാസ് റൂമിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങളെ കുറിച്ച് അയച്ചെന്ന് നിങ്ങൾക്കൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇതൊരു ചെറിയൊരു ഇൻട്രൊഡക്ടറി വീഡിയോ, രണ്ട് മൂന്ന് സ്ലൈഡിൽ ഒരു ഇൻട്രൊഡക്ടറി വീഡിയോ ആണ്. എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഈ ക്ലാസ് ഇങ്ങനെ മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇത് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ കോവിഡ് കാലമാണ്, എല്ലാവരും സൂക്ഷിച്ച് വീട്ടിൽ തന്നെ ഇരിക്കുക, സേഫ് ആയിട്ട് ഇരിക്കുക, പുറത്തോട്ടൊന്നും പോകാതിരിക്കുക. ഓക്കെ, എല്ലാവരും സേഫ് ആവട്ടെ, എല്ലാവരുടെ ഫാമിലിയോടും ഈ മെസ്സേജ് പാസ് ചെയ്യാം, എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന പേപ്പറിലേക്ക് പോകാം. പി ജി തേർഡ് സെമ്മിലെ പേപ്പറാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. സെക്കൻഡ് ഇയേഴ്സ് ആയി, കൺഗ്രാറ്റുലേഷൻസ് നിങ്ങൾ എല്ലാവരും സെക്കൻഡ് ഇയേഴ്സ് ആയി. നെറ്റ് എക്സാം ഒക്കെ ക്ലിയർ ആയിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പേപ്പറാണ്. നെറ്റിനൊക്കെ വളരെയധികം ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ള ഒരു സൈഡും കൂടിയാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. അപ്പോൾ നമ്മൾ ഈ മാർക്കറ്റ് എന്നുള്ള വേർഡ് മാർക്കറ്റിംഗ് തുടങ്ങി ഡിഗ്രി ലെവൽ, പ്ലസ് ടു ലെവൽ, പ്ലസ് വൺ ലെവൽ മുതൽ നമ്മൾ പഠിക്കുന്നുണ്ട്. മാർക്കറ്റ് 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 ഈസ് എ പ്ലേസ് വേർ ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ ബോട്ട് ആൻഡ് സോൾഡ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് നമ്മൾ. അതേപോലെ തന്നെയാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഫിനാൻഷ്യൽ മാർക്കറ്റ് ഈസ് എ പ്ലേസ് വേർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആർ ബോട്ട് ആൻഡ് സോൾഡ്. ഇതാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഒന്നുകൂടി പറയാം, ഫിനാൻഷ്യൽ മാർക്കറ്റ് ഈസ് എ പ്ലേസ് വേർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ലൈക്ക് ഏതൊക്കെയാണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്, യാ ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോണ്ട്സ്, പിന്നെ ഇതൊക്കെയല്ല ഡെറിവേറ്റീവ്സ്, ഇഷ്ടം പോലെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ആ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിനെ വാങ്ങിയും വിൽക്കുന്ന ഒരു പ്ലേസ് ആണിത് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഐ എം വെൽക്കം യു ഓൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻട്രൊഡക്ഷൻ പാർട്ടിലേക്ക് നമുക്ക് പോകാം. എന്താണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് കൃത്യമായിട്ടുള്ള മീനിങ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഡോണ്ട് മൈൻഡ് ഇറ്റ് ഇസ് ജസ്റ്റ് ബീൻ കോപ്പിഡ് ഫ്രം ഗൂഗിൾ. നമുക്ക് ഗൂഗിളിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഒരു വളരെ ഷോർട്ട് ഫോം ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടും. നിങ്ങൾ സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, എന്തൊക്കെ ഇൻഫർമേഷൻസും അതെല്ലാം ഞാൻ ഇതിൽ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ മീനിങ് നോക്കാം. കൃത്യമായിട്ട് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്താണെന്ന് നോക്കുക. ഫിനാൻഷ്യൽ മാർക്കറ്റ് റെഫേഴ്സ് ടു എ മാർക്കറ്റ് പ്ലേസ് വേർ ക്രിയേഷൻ ആൻഡ് ട്രേഡിംഗ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് സച്ച് ആസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോണ്ട്സ്, ഡെറിവേറ്റീവ്, കറൻസീസ് എക്സെട്ര ടേക്ക് പ്ലേസ്. ഞാൻ ആദ്യം പറഞ്ഞ ഡെഫിനേഷൻ തന്നെയാണ് ഇവിടെ പറഞ്ഞത്. എന്താ ഇറ്റ്സ് എ പ്ലേസ് വേർ ഫിനാൻഷ്യൽ അസറ്റ്സ് ഓർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആർ ബോട്ട് ആൻഡ് സോൾഡ്. ഏതൊക്കെയാണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് ചോദിച്ചാലും പറയാം, ഷെയർ, ഡിബഞ്ചർ, ബോണ്ട് എന്നൊക്കെ വന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഇതാണ് ഒരു മീനിങ്. പിന്നെ അതേപോലെ വേറെ ഫിനാൻഷ്യൽ മാർക്കറ്റ് എഫ് എം, ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ ഷോർട്ട് ഫോം, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അല്ല, ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ ഒരു ഷോർട്ട് ഫോം കൊടുത്തോണ്ട്. എഫ് എം പ്ലേസ് എ മേജർ റോൾ ഇൻ അലോക്കേറ്റിംഗ് ദി അവൈലബിൾ ഫിനാൻഷ്യൽ റിസോഴ്സസ്. നമുക്കൊരു കാര്യം അറിയാം, ഇന്ത്യയിൽ ഫിനാൻഷ്യൽ റിസോഴ്സസ് വളരെയധികം, ഓക്കെ, റിസോഴ്സസ് ആർ വെരി മിനിമം, റിസോഴ്സസ് ആർ വെരി വാട്ട് വാട്ട്, നമുക്ക് അതൊരു അത്ര സ്ട്രോങ് ആയുള്ള റിസോഴ്സസ് കുറവാണ്. അപ്പം ഹൗ ടു അലോക്കേറ്റ് ഫിനാൻഷ്യൽ റിസോഴ്സസ് എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻലി. ഓക്കെ, അപ്പോൾ ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ വിജയം എവിടെ എവിടെയാണ്, ഹൗ ദ ഫിനാൻഷ്യൽ റിസോഴ്സസ് ഓർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആർ പ്ലേസ്ഡ് ഓർ പുട്ടഡ് ഇഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻലി. അതാണ് അടുത്ത സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് പറയുന്നത്. അതേപോലെ തന്നെ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റ് പ്ലേസ് ആൻഡ് ഇന്റർമീഡിയറ്ററി ബിറ്റ്വീൻ സേവേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. സേവറിന്റെയും ഇൻവെസ്റ്റേഴ്സിന്റെയും ഒരു ഇന്റർമീഡിയേറ്റർ ആണ് അത് ഫിനാൻഷ്യൽ മാർക്കറ്റ്. നിങ്ങൾക്കറിയാം, സേവേഴ്സ് എന്ന് പറഞ്ഞാൽ ഹു സേവ്സ് ദ ഫണ്ട്, ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഹു ഇൻവെസ്റ്റ് ദ ഫണ്ട്. സേവിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് രണ്ടും രണ്ട് രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, നമുക്കറിയാം, നമ്മളുടെ ഒരു 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ഒരു 50,000 സേവ് ചെയ്യാം, ഒരു 50,000 സോറി 50,000 സേവ് ചെയ്യാം, ഒരു 50,000 എന്ത് ചെയ്യാം, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇൻവെസ്റ്റ്മെന്റ് വിൽ ലീഡ് ടു പ്രൊഡക്ടിവിറ്റി. നമുക്ക് എന്ത് ചെയ്യും, ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് കുറച്ച് റിട്ടേൺസ് കിട്ടും. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് എ സേവിങ്സ് ആൻഡ് വി കൻ ആസ്ക് ദ ഫണ്ട് വെൻ എവർ വി വാണ്ട്സ്. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് പ്ലേസ് ആൻഡ് ഇന്റർമീഡിയറ്ററി ബിറ്റ്വീൻ ഹും സേവേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. ഓക്കെ, ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നമ്മൾ പഠിച്ചു. എന്താണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് പറഞ്ഞേ, കേൾക്കില്ല, പക്ഷെ ഞാൻ തന്നെ പറയാം, നിങ്ങൾ ശ്രദ്ധിക്കുക. ഫിനാൻഷ്യൽ മാർക്കറ്റ് ഈസ് ദ മാർക്കറ്റ് വേർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആർ ബോട്ട് ആൻഡ് സോൾഡ്. ആരൊക്കെ ഇന്റർമീഡിയറ്ററി ആണ് ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഇറ്റ്സ് ഇന്റർമീഡിയറ്ററി ബിറ്റ്വീൻ സേവേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ അടുത്തൊരു കോൺസെപ്റ്റ് ഉണ്ട്, ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞത്. നമുക്കറിയാം സിസ്റ്റം എന്താ, സിസ്റ്റം സിസ്റ്റംസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം, ഓക്കെ, ഗവൺമെന്റ് സിസ്റ്റം അല്ലേ, ഒരു കോളേജിലെ സിസ്റ്റം, പല സ്ഥലത്തും സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ ചെയ്തത്. നോക്കിക്കോളൂ, ഈ ഫിനാൻഷ്യൽ സിസ്റ്റം ഈസ് എ സെറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സച്ച് ആസ് ബാങ്ക്സ്, ഇൻഷുറൻസ് കമ്പനീസ് ആൻഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ദാറ്റ് പെർമിറ്റ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഫണ്ട്. ഇതാണ് കോമ്പിനേഷൻസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഫിനാൻഷ്യൽ മാർക്കറ്റ് ആണ് ഫിനാൻഷ്യൽ സിസ്റ്റം. ഒന്നുകൂടി പറയാം, കോമ്പിനേഷൻസ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ഫിനാൻഷ്യൽ മാർക്കറ്റ്. അത്ര പറഞ്ഞാൽ മതി. ഏതൊക്കെയാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ബാങ്ക്, ഇൻഷുറൻസ്,
സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻസ് ആണിത് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തൊരു പോയിന്റ്, ഫിനാൻസ് സിസ്റ്റം ഇസ് എ സെറ്റ് ഓഫ് ഗ്ലോബൽ റീജിയണൽ ഓർ ഫേം സ്പെസിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് പ്രാക്ടീസസ് ആൻഡ് പ്രാക്ടീസസ് യൂസ് ടു ഫെസിലിറ്റേറ്റ് എക്സ്ചേഞ്ച് ഓഫ് ഫണ്ട്. ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻസും ഓക്കെ അവരുടെ വർക്ക് എന്താണ്, ഫെസിലിറ്റേറ്റിംഗ് എക്സ്ചേഞ്ച് ഓഫ് ഫണ്ട്സ്. ഓക്കെ അത് ഗ്ലോബലി ആയിരിക്കാം, റീജിയണലി ആയിരിക്കാം, ഫേം ആയിട്ടായിരിക്കും. ഗ്ലോബലി ആയിരിക്കാം, റീജിയണലി ആയിരിക്കാം, ഫേം ആയിരിക്കാം. ആൻഡ് ദോസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ എൻഗേജ്ഡ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് ഫണ്ട്സ്. ഓക്കെ ഒന്നുകൂടി പറയാം, ഫിനാൻസ് സിസ്റ്റം എന്താണ്, ഫിനാൻസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഓക്കെ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഡിഫറെന്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിച്ച് ഡീൽസ് വിത്ത് എക്സ്ചേഞ്ച് ഓഫ് ഫണ്ട്സ് ഓർ വിച്ച് ഫെസിലിറ്റേറ്റ്സ് വിത്ത് എക്സ്ചേഞ്ച് ഓഫ് ഫണ്ട്സ്. ഓക്കെ നെക്സ്റ്റ് ഒരു കാര്യം കൂടി പറഞ്ഞാല്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിത്തിൻ എ ഫിനാൻഷ്യൽ സിസ്റ്റം ഇൻക്ലൂഡ്സ് എവറിഥിങ് ഫ്രം ബാങ്ക് ആൻഡ് ടു ഗവൺമെന്റ് ട്രഷറീസ്. ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻസും ഫിനാൻസിനെ ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫിനാൻഷ്യൽ സിസ്റ്റമിൽ വരുന്ന ഒരു ഭാഗമാണ്. ഓക്കെ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻസും ഫിനാൻഷ്യൽ ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പൊ എന്താണ് ഫിനാൻസ് സിസ്റ്റം എന്ന് മനസ്സിലായി? ഫിനാൻഷ്യൽ സിസ്റ്റം ഇസ് എ കോമ്പിനേഷൻ ഓഫ് ഡിഫറെന്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ഫെസിലിറ്റേറ്റിംഗ് വാട്ട്, എക്സ്ചേഞ്ച് ഓഫ് ഫണ്ട്. എക്സ്ചേഞ്ച് ഓഫ് ഫണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടേമാണ്, നിങ്ങളത് കൃത്യമായിട്ട് പഠിക്കേണ്ടതാണ്, കൃത്യമായിട്ട് നിങ്ങൾ നോക്കേണ്ടതാണ്. ഓക്കെ ഇതോടെ നമ്മളുടെ ഇന്നത്തെ ചെറിയൊരു ഇൻട്രൊഡക്ടറി ക്ലാസ് ആണ്, ഇത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഇതിൻ്റെ അഭിപ്രായം പറയണം, നിങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂം അല്ലെങ്കിൽ ഫീഡ്ബാക്കിൽ അഭിപ്രായം പറയണം. ക്ലാസ് മനസ്സിലാവുന്നുണ്ടെന്നോ മനസ്സിലാവുന്നില്ല എന്നോ പറയാൻ നിങ്ങൾക്ക് നിങ്ങളുടെ വിലയേറെ ഫീഡ്ബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. ഓൾ ദി ബെസ്റ്റ്.